السلام عليكم ورحمة الله وبركاته. അപ്പോൾ ഇന്ന് ഒരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാമെന്ന് കരുതി. ഇപ്പോൾ രാവിലെ 9 മണി ആയിട്ടുണ്ട്. 9 മണി മുതൽ ഇന്ന് വൈകുന്നേരം വരെയുള്ള ചെറിയ ചെറിയ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ലോഹ നിസ്കാരത്തിനെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ കൂടി പറയുന്നുണ്ട്. വീഡിയോ മൊത്തത്തിൽ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇപ്പോൾ സമയം 9 മണി ആയിട്ടുണ്ട്. ലോഹ നിസ്കാരത്തിൻ്റെ ഏറ്റവും നല്ല സമയത്താണ് ഇന്ന് നിസ്കരിക്കാൻ പറ്റിയത്. ഏറ്റവും പ്രധാനപ്പെട്ട സുന്നത്ത് നിസ്കാരങ്ങളിൽപ്പെട്ട നിസ്കാരമാണ് ലോഹ നിസ്കാരം. ചുരുങ്ങിയത് 2 റക്അത്താണ്. അധികരിച്ച 8-ഉം 12 വരെ നിസ്കരിക്കാം. രാവിലെ സൂര്യൻ ഉദിച്ചത് മുതൽ ലുഹർ ബാങ്ക് കൊടുക്കുന്നതിൻ്റെ മുന്നേ വരെയാണ് ലുഹ നിസ്കാരത്തിൻ്റെ സമയം. ഈ നിസ്കാരത്തിൽ ഓതേണ്ട 2 സൂറത്തുകളാണ് വശംസി എന്ന സൂറത്തും വല്ലുഹ എന്ന സൂറത്തും. ഫാത്തിഹയ്ക്ക് ശേഷം ഓതുന്ന സൂറത്തുകളിൽ ഇത് രണ്ടും ഓതൽ നല്ല സുന്നത്തുള്ള കാര്യങ്ങളാണ്. വല്ലുഹ സൂറത്ത് അള്ളാഹുവിൻ്റെ റസൂലിന് മനഃപ്രയാസമുണ്ടായപ്പോൾ ഇറങ്ങിയ സൂറത്ത് കൂടിയാണ്. അതാണ് വല്ലുഹ സൂറത്ത്. ഈ നിസ്കാരത്തിന് ശേഷം 7 തവണ ഓതിയാൽ ഇതേ മനഃപ്രയാസം നമുക്കും ഇല്ലാതിരിക്കും. ഒരുപാട് മഹത്വങ്ങൾ നിറഞ്ഞ നിസ്കാരമാണ് ലുഹ നിസ്കാരം. ലുഹ നിസ്കരിച്ചവന് അന്ന് അശ്രദ്ധ ഉണ്ടാവുകയില്ല, പാവങ്ങൾ പൊറുക്കപ്പെടും. ഹജ്ജും ഉംറയും ചെയ്ത പ്രതിഫലം അള്ളാഹു നൽകുന്നതാണ്. അപ്പോൾ ഒരുപാട് മഹത്വം നിറഞ്ഞ ഈ ഒരു നിസ്കാരത്തെ ഒഴിവാക്കാതെ നമുക്ക് നോക്കാം. അപ്പോൾ ഇന്നൊരു വെള്ളിയാഴ്ച ദിവസമാണ്. കുക്കറിലേക്ക് ഒരല്പം സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 ഏലക്കായും 2 കറുവപ്പട്ടയും കുറച്ച് ഉള്ളിവാട ചേർത്തിട്ട് മൂപ്പിച്ചെടുക്കണം. ഉള്ളി നന്നായി വഴണ്ടി വരുന്ന സമയത്ത് 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളമെന്ന തോതിൽ 3 ഗ്ലാസ് അരിക്ക് 6 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ബീഫ് കറിയായിരുന്നു ആദ്യത്തെ പ്ലാനിങ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് മഞ്ഞൾപ്പൊടിയും മുളകും പൊടിയും മല്ലിപ്പൊടി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും പാടെ ചേർത്ത് ബീഫിനെ വേവിച്ചെടുത്തിട്ടുണ്ട്. റൈസും ബീഫും പാടെ ഉൾക്കൊള്ളിക്കാൻ പറ്റണ ഒരു പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് ബിരിയാണിയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉള്ളി 1.5 ഉള്ളി എടുത്തിട്ടുണ്ട്. അത് വഴറ്റിയെടുക്കാം. ആ സമയം കൊണ്ട് നമ്മുടെ അരിയുടെ വെള്ളം തിളച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അരി കഴുകിയിടാം. ബീഫ് മസാലയും ഒരല്പം ബിരിയാണി മസാല കൂടി ചേർത്താൽ മതി. ബാക്കിയുള്ള മസാലപ്പൊടികളൊക്കെ ബീഫ് വേവിക്കുന്ന സമയത്ത് ചേർത്തിട്ടുണ്ട്. ബിരിയാണിയിലേക്കുള്ള ഒരു സിമ്പിൾ മസാല റെഡി ആയിട്ടുണ്ട്. കുക്കറിൽ വേവിച്ചെടുത്തിട്ടുള്ള റൈസിനെ നമുക്കിതിലേക്ക് ദം ആക്കിയിട്ട് കൊടുക്കാം. മല്ലിച്ചപ്പ് കൂടി ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. 1 സ്പൂണ് നെയ്യും 1 സ്പൂണ് സൺഫ്ലവർ ഓയിലും പാടെ ചേർത്ത് അണ്ടിപ്പരിപ്പും മുന്തിരിയും പാടെ മൂപ്പിച്ചെടുത്ത എണ്ണയാണ്. അതിലേക്ക് ഒഴിച്ച് കൊടുത്ത് ശേഷം ഉള്ളിയും അണ്ടിപ്പരിപ്പും ഇട്ട് കൊടുത്തു. കുറച്ച് ഗരം മസാല കൂടി ചേർക്കുക, കാരണം നമ്മൾ റൈസിലെ എല്ലാ മസാലകളും ചേർക്കാതെ അല്ലേ വേവിച്ചെടുത്ത്. അപ്പോൾ പിന്നെ കുറച്ച് ഗരം മസാല കൂടി ചേർത്ത് നമുക്ക് അടച്ചു വെക്കാം. Thank you.
ശേഷം അസറ് ബാങ്കൊക്കെ കൊടുത്ത് നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് ചായ കുടിക്കാൻ വന്നിട്ടുണ്ട്. ഇനി ഈവനിങ്ങിൽ ചെറിയ ചെറിയ ജോലികളൊക്കെ ചെയ്ത് തീർക്കാനുണ്ട്. ബ്രേക്ക്ഫാസ്റ്റിനുള്ള ദോശക്കുള്ള മാവൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. അങ്ങനെ മകരിപ്പ് ഭാഗമൊക്കെ കൊടുത്ത് നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് ഒരൽപ്പം നഫീസത്ത് മാലയൊക്കെ ചൊല്ലി